ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകൾ പുനരാരംഭിച്ചു. ഇന്ന് 9 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നത്. ഒരു ദിവസം പരമാവധി 60 വിവാഹങ്ങൾ വരെ നടത്താൻ അനുമതിയുണ്ട്. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള സുരക്ഷയെ മുൻനിർത്തി ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. വിവാഹങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ലോക്ഡൌൺ ഇളവുകൾ വരുത്തിയതോടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയത്. തൃശൂർ ഗാന്ധിനഗർ സ്വദേശിനി അലബി ബാലയും കൊല്ലം സ്വദേശി അരുണുമാണ് ഇന്ന് ക്ഷേത്രസന്നിധിയിൽ ആദ്യം വിവാഹിതരായത്. 9 വിവാഹങ്ങളാണ് ഇന്ന് നടന്നത്. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ബിജു ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. 3 മാസം വരെയാണ് മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്താൻ കഴിയുക. ഇതുവരെ 58 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. സുരക്ഷാ മുൻകരുതലുകൾ പൂർണ്ണമായും പാലിച്ചാണ് വിവാഹങ്ങൾ നടത്താൻ അനുമതി നൽകിയിരിക്കുന്നതെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് പറഞ്ഞു. വിവാഹങ്ങൾ നടത്തി തുടങ്ങി. ഇന്ന് 9 വിവാഹങ്ങളാണ് മുൻകൂർ ബുക്കിംഗ് പ്രകാരം നടത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. വിവാഹത്തിൽ ഫോട്ടോഗ്രാഫി ഉൾപ്പെടെ അനുവദിക്കേണ്ടതില്ല എന്നാണ് ദേവസ്വം തീരുമാനം. പരമാവധി 60 വിവാഹങ്ങൾ ഒരു ദിവസം നടത്താനും അനുമതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ലോക്ഡൌൺ ഇളവുകൾ കണക്കിലെടുത്ത് ക്ഷേത്രനടയിലെത്തി ഭക്തർക്ക് തൊടാനുള്ള അനുവാദവും നൽകിയിട്ടുണ്ട്. 24 തൃശൂർ.